ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത് ബ്രിട്ടനിലെ തന്നെ ആസ്ട്രസെനക്ക എന്ന കമ്പനി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച കോവിഡിനെതിരായിട്ടുള്ള കോവിഷീൽഡ് വാക്സിൻ അത്യപൂർവമായിട്ട് രക്തം കട്ട പിടിക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുമെന്ന് ഈ കമ്പനി തന്നെ ബ്രിട്ടനിലെ ഒരു കോടതിയിൽ രേഖാമൂലം സമ്മതിച്ചത് വാക്സിൻ എടുത്തവരിൽ പരക്കെ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ് ആസ്ട്രസെനക്ക ഫോർമുല ഉപയോഗിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്ത കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചത്. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന പ്രതിഭാസമാണ് ഈ അപൂർവമായിട്ട് കാണുന്ന ഈ രക്തം കട്ടപിടിക്കുന്ന ഈ പ്രവണത വർദ്ധിപ്പിക്കാനിടയാക്കിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് പാൻഡമിക് സമയത്ത് ഏകദേശം 175 കോടിയിലേറെ ആൾക്കാർ കോവിഷീൽഡ് വാക്സിൻ എടുത്തെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കോവിഡ് വ്യാപകമായ സമയത്ത് ഏകദേശം 80% വാക്സിൻ എടുത്തവരും എടുത്ത വാക്സിൻ എന്ന് പറയുന്നത് ഈ കോവിഷീൽഡ് വാക്സിൻ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയൊരു പാർശ്വഫലത്തെക്കുറിച്ചുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ വാക്സിൻ എടുത്തവരിൽ വളരെയേറെ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിഡ് തീവ്രമായിട്ട് ലോകമെമ്പാടും പടർന്നു പിടിച്ച സമയത്ത് യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു ഓക്സ്ഫോർഡ് ഗവേഷകരും അതോടൊപ്പം തന്നെ ആസ്ട്രസെനക്ക കമ്പനി ഒരുമിച്ച് സംയുക്തമായിട്ട് ഈ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ഈ വാക്സിൻ വിപണിയിലെത്തിയ സമയം തന്നെ, അതായത് 2021 പ്രാരംഭഘട്ടത്തിൽ തന്നെ WHO മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വാക്സിന്, കോവിഷീൽഡ് വാക്സിന് ഈ പറയുന്ന രക്തം കട്ടപിടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനൊരു പാർശ്വഫലമുണ്ട്, പക്ഷേ അത് അത്യപൂർവമായിരിക്കും എന്നുകൂടി WHO ആ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളാണ് ത്രോംബോസൈറ്റുകൾ എന്ന രക്തകോശങ്ങൾ. ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ എന്ന ഈ ഒരു പാർശ്വഫലത്തെ തുടർന്ന് ധമനികളിലും സിരകളിലും വേണമെങ്കിൽ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ് ഇങ്ങനെയുള്ള രക്തം കട്ടപിടിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഹൃദയ ധമനികളിൽ രക്തം കട്ടപിടിക്കുകയാണെങ്കിൽ മയക്കാളൽ ഇൻഫാക്ഷൻ പോലെയുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനിടയുണ്ട്. നെഞ്ചുവേദനയും ശ്വാസംമുട്ടലും ഒക്കെയായി ലക്ഷണങ്ങൾ പ്രകടമാകുവാനും സാധ്യതയുണ്ട്. അതല്ല, മസ്തിഷ്ക ധമനികളിലാണ് രക്തം കട്ടപിടിക്കുന്നതെങ്കിൽ അതിനെ തുടർന്ന് പക്ഷാഘാതം പോലെയുള്ള സ്ട്രോക്ക് പോലെയുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഉണ്ടാകുന്ന തലവേദന, കൈകാലുകൾക്ക് തളർച്ച ഉണ്ടാവുക, ഒരു വശം മാത്രമായിട്ട് തളർച്ച ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും സ്ട്രോക്ക് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ കൈകാലുകളിലേക്കുള്ള രക്തധമനികളിലാണ് രക്തം കട്ടപിടിക്കുന്നതെങ്കിൽ ക്ലോഡിക്കേഷൻ പെയിൻ പോലെയുള്ള വളരെ അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും ഈ പറയുന്ന പാർശ്വഫലത്തെ തുടർന്ന് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ January 2021 മുതലാണ് കോവിഷീൽഡ് വാക്സിൻ നൽകാനായിട്ട് ആരംഭിച്ചത്. ഈ വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ പഠിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് നിയോഗിച്ച കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത് കോവിഷീൽഡ് വാക്സിനെ തുടർന്നുള്ള അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ, അതായത് AEFA എന്ന് പറയുന്ന രീതിയിൽ 36 കേസുകളാണ് ഇന്ത്യയിൽ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 18 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വാക്സിൻ എടുത്ത 1 കോടി ആൾക്കാരിൽ 4 പേർക്കെന്നുള്ള രീതിയിലാണ് ഈ വാക്സിൻ്റെ പാർശ്വഫലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പാർശ്വഫലങ്ങൾ പ്രത്യക്ഷപ്പെടാമെന്ന് WHO തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും 2020-21 കാലഘട്ടത്തിലും മറ്റും വാക്സിൻ എടുത്തവർക്ക് ഇനിയും കോവിഷീൽഡ് മൂലമുള്ള ഒരു പാർശ്വഫലം പ്രകടമാകുമെന്ന് നമുക്ക് കരുതാനാവുകയില്ല. കോവിഡിനെതിരായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻറ്റിവൈറൽ മരുന്നുകളോ ചികിത്സയോ ലഭ്യമല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. കോവിഡ് വളരെ വ്യാപകമായി പടർന്നു പിടിച്ച സമയത്ത് കോവിഡിനെതിരായിട്ട് പോരാടുവാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ള ഏക ആയുധം എന്ന് പറയുന്നത് ഈ കോവിഡ് വാക്സിൻ മാത്രമായിരുന്നു എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാനാവുകയില്ല. കോവിഡിൻ്റെ ഗുരുതരാവസ്ഥ കുറയ്ക്കുവാനും കോവിഡ് കൂടുതൽ മാരകമാകുന്നത് തടയുവാനും അതോടൊപ്പം തന്നെ ICU അഡ്മിഷൻ കുറയ്ക്കുവാനും മറ്റും നമുക്ക് ഏക ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളത് ഈ ഒരു കോവിഡ് വ്യാപകമായ സമയത്ത് വാക്സിൻ മാത്രമായിരുന്നു. പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും പ്രായമേറിയവരിലും കുട്ടികളിലും അതോടൊപ്പം തന്നെ ശയ്യാവലംബിയായി കഴിയുന്നവരിലും എല്ലാം തന്നെ കോവിഡിൻ്റെ ഒരു തീവ്രാവസ്ഥ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥ ഒഴിവാക്കുവാൻ നമ്മെ സഹായിച്ചതും ഈ വാക്സിനുകൾ മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്.
ഏത് വാക്സിൻ എടുക്കുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അത് മൈനർ റിയാക്ഷൻസ് ആകാം, അതായത് വാക്സിൻ എടുക്കുന്നതിനെ തുടർന്ന് പനിയുണ്ടാവുക, കുഞ്ഞുങ്ങൾക്ക് തന്നെ BCG ട്രിപ്പിൾ പോലെയുള്ള വാക്സിനും മറ്റും എടുക്കുന്നതിന് ശേഷം ലഘുവായിട്ടുള്ള പാർശ്വഫലങ്ങൾ, പനി ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ BCG എടുക്കുമ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ കുരുക്കൾ ഉണ്ടായി അത് പഴുക്കുന്നതും മറ്റുമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ അത്യപൂർവമായിട്ട്, ഉദാഹരണത്തിന് പോളിയോ വാക്സിനെ തുടർന്ന് വാക്സിൻ അസോസിയേറ്റഡ് പാരാലിസിസ് ഏകദേശം 30 ലക്ഷം ആൾക്കാരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ പോളിയോ എടുത്തതിനെ തുടർന്ന് പാരാലിസിസ് പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് വാക്സിനും അത്യപൂർവമായിട്ട് അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ റിസ്ക് ബെനിഫിറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബെനിഫിറ്റാണ് എത്രയോ മടങ്ങ് കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് പലപ്പോഴും വാക്സിനെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കാറുള്ളത്. കോവിഡ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. അതായത് ഇത് സംബന്ധിച്ച് പാർശ്വഫലങ്ങളുടെ തീവ്രതയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എത്ര നാളിന് ശേഷം ഇതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയ വസ്തുതകളെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ ഗവേഷകർക്ക് തന്നെയാണ്. പക്ഷേ ഇതുവരെ അങ്ങനെയുള്ളൊരു പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും പാർശ്വഫലങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടാകുമെങ്കിൽ ഏകദേശം വാക്സിൻ എടുത്തോ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇനിയും 2021 മറ്റും വാക്സിൻ എടുത്തവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴൊരു പാർശ്വഫലം ഉണ്ടാകുമെന്ന് നമുക്കൊരു പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. ചെറുപ്പക്കാരുടെ ഇടയിൽ ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയിട്ടുള്ള രക്തധമനി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ, പ്രമേഹം തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വ്യാപകമായതും എല്ലാം തന്നെ ഒരു കാലത്ത് 60 വയസ്സിലും 70 വയസ്സിലും മറ്റും കണ്ടിരുന്ന ധമനി രോഗങ്ങൾ, രക്തധമനി രോഗങ്ങൾ ചെറുപ്പക്കാരിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് എന്ന് പറയുന്ന ഈ കൊറോണ വൈറസ് രോഗബാധ തന്നെ ഒരു രക്തം കട്ടപിടിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ത്രോംബോഫീലിയ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഈ കോവിഡ് ബാധിച്ച വ്യക്തികളിൽ മറ്റുള്ളവരെക്കാൾ ഏറെ ഈ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കൊറോണ വൈറസിന് അങ്ങനെയുള്ളൊരു ഒരു പ്രവണതയുണ്ട്, രക്തം കട്ടപിടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്നുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വാക്സിൻ എടുത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കുവാനും സാധിക്കുകയില്ല. വാക്സിൻ എടുത്തവർ അനാവശ്യമായി ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. പരിഭ്രാന്തിയുടെ യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ഈ ധമനി രോഗങ്ങൾ അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കുന്ന പ്രവണതയും മറ്റും ഒഴിവാക്കാനായി ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും കോവിഡ് ബാധിച്ചവരും മറ്റും തന്നെ, ഇപ്പോൾ ലോങ് കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേ ഉള്ളൂ. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റും ഇതുണ്ടാക്കുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ കോവിഡ് ബാധിച്ചവരും പൊതുവേ ഈ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. വാക്സിൻ എടുത്തവരും എല്ലാം തന്നെ, അതായത് ഭക്ഷണത്തിൽ ചെലുത്തേണ്ട കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക തുടങ്ങിയ പൊതുവെയുള്ള ആരോഗ്യ നില തൃപ്തികരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ജീവിതശൈലിയുടെ ആരോഗ്യകരമായിട്ടുള്ള പുനഃക്രമീകരണമാണ് ഇപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു വാക്സിനേഷൻ. മരുന്നുകളില്ലാത്ത, ചികിത്സയില്ലാത്ത പല മാരക രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിച്ചത് വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ മാത്രമാണ്. 1980 May 8 ലോകാരോഗ്യ സംഘടനയ്ക്ക്
വിളിച്ചു പറയാൻ സാധിച്ചു. അതായത് നമുക്ക് വസൂരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പ്രഖ്യാപിക്കുവാൻ സാധിച്ചത് ഈ വാക്സിനേഷൻ്റെ പിൻബലത്തോടു കൂടി മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടത്തി വരുന്ന പൾസ് പോളിയോ യജ്ഞത്തിലൂടെ പോളിയോ എന്ന് പറയുന്ന മാരകരോഗത്തെയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കാരണവശാലും പരിഭ്രാന്തരാകേണ്ട കാര്യങ്ങളില്ല. കോവിഷീൽഡ് എടുത്ത ആൾക്കാർ പരിഭ്രാന്തരാകേണ്ട യാതൊരു ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ സ്രോതസ്സുകളിൽ നിന്നും ലോകാരോഗ്യ സംഘടന പോലെയുള്ള ഏജൻസികൾ പുറത്തിറക്കുന്ന വാർത്തകൾ മാത്രം മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുക. അനാവശ്യമായിട്ടുള്ള പരിഭ്രാന്തി ഉണ്ടാകാതിരിക്കുക, ശ്രദ്ധിക്കുക. അബദ്ധ പ്രചരണങ്ങളിലും കിംവദന്തികളിലും ഒന്നും വശംവദരാകാതിരിക്കുക. കൃത്യമായിട്ടുള്ള ആരോഗ്യ വിദഗ്ധർ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം പിന്തുടരുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.